ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു നമ്മുടെ ലൂർ ബോക്സ് ആണ്. നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ എപ്പോഴും നമ്മൾ കവറിൽ അങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്ന സേഫ്റ്റി അല്ല, കാരണം അത് ചൂണ്ട കവറെ കുരുങ്ങിയും നമ്മുടെ എടുക്കുമ്പോൾ കയ്യെ കുരുങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ദേഹത്ത് കൊണ്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് എപ്പോഴും നമുക്കൊരാവശ്യം ഒരു ഫിഷിംഗുകാരുടെ കയ്യിൽ ഒരു ലൂർ ബോക്സ് അത്യാവശ്യമാണ്. ലൂർ ബോക്സ്, ഇതൊരു ലൂർ ബോക്സാണ്. ഈ ബോക്സിന് രണ്ട് സൈഡിലും ലൂറുകൾ ഇടാൻ പറ്റും. രണ്ട് സൈഡിൽ ഇടാൻ പറ്റും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചെണ്ണം വെച്ച് ഒരു സൈഡിൽ 10 എണ്ണം നമുക്ക് ഇടാൻ പറ്റും. 10 നമുക്ക് ലൂറുകൾ ഇതിനകത്ത് ഇടാൻ പറ്റും. ഈ ബോക്സിന് 400 രൂപയാണ്. ഇത് പത്തനംതിട്ട ഒരു പുതിയതായിട്ട് തുടങ്ങി ഫിഷിംഗ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 400 രൂപയായി ഈ ബോക്സിന്. ഇനി ഇതിനകത്ത് അവ നമുക്കൊന്ന് പരിശോധിക്കാം, അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ. ഈ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്ന ഫ്രോഗാണ്, സ്നേഹത്തിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രോഗാണിത്. ഫ്രോഗാണ്, പുതിയ ഫ്രോഗാണ്. 200 രൂപയാണ്. 200 രൂപയുടെ ഫ്രോഗാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് 200 രൂപയുടെ ഫ്രോഗ്. ഇത് 180 രൂപയുടെ ഫ്രോഗ്. ഇത് തായ് ജമ്പി ഫ്രോഗ്. ഇത് നമ്മുടെ ജമ്പി ഫ്രോഗുകളാണ്. ഇത് ജമ്പി ഫ്രോഗ്. ഇത് ജമ്പി ഫ്രോഗാണ് ഈ ഉപയോഗിക്കുന്നത്. ഇത് 3 ജമ്പി ഫ്രോഗുകളാണ്. ഈ ജമ്പി ഫ്രോഗുകൾ, ജമ്പി ഫ്രോഗും നമ്മൾ ഇത് ഈ ഇരിക്കുന്ന മൊത്തം സ്നേഹത്തിനെ പിടിക്കാൻ ഈ ജമ്പി ഫ്രോഗാണ്. 3 ജമ്പി ഫ്രോഗാണ്. ഇതെല്ലാം ജമ്പി ഫ്രോഗ്. 350 മറ്റും ഫ്രോഗുകളാണ് ഈ ഇരിക്കുന്നത്. ഇത് അതിലും കുറവാണ്, 250 ജമ്പി ഫ്രോഗാണ്. ഇത് മൊത്തം നമ്മൾ സ്നേഹേട്ടിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രോഗുകളാണ് ഈ ഇരിക്കുന്ന മൊത്തം. സ്നേഹേട്ടിനെ പിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ചാലിലെ ആറ്റിലെ ജമ്പി ഫ്രോഗ് ചാലിൽ എറിയുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ ഉടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് പുറകെ ഹുക്കുള്ളതല്ല മറ്റേ ചൂണ്ടയ്ക്ക്, അതുകൊണ്ട് ഉടക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഇനി എന്തൊക്കെയാണ് നോക്കാം. ഈ സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം ആറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അത് ആറ്റിൽ ഉപയോഗിക്കുന്ന ലൂറാണ്. ഇത് ഡിവേഡ് ലൂറാണ്. ഇതിന് 400 രൂപയുടെ വിലയുണ്ട്. ഇത് പെൻസിൽ ലൂറാണ്. ഇത് ടോപ്പ് വാട്ടർ ലൂറാണ്. വെള്ളത്തിന് മുകളിൽ കൂടെ മാത്രമേ വരത്തുള്ളൂ. നല്ല സൂപ്പർ ഹുക്കാണ്. ഹുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്. അതുപോലെ ഇതും 400 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന പെൻസിൽ ലൂറാണ്. നല്ല സൂപ്പർ ഹുക്കാണ്. ഈ ഹുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ലൂറിൻ്റെ. ഇത് മാക്സിമം 1.5 അടി വരെ താഴ്ചയിൽ പോകുന്ന മിഡ് വാട്ടർ ലൂറാണ് ഇത്. ഇതിൻ്റെ ഹുക്കും നല്ല സൂപ്പർ ഹുക്കാണ്. ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതിനും 450 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ഇത് ടോപ്പ് വാട്ടർ ലൂറാണ്. ഇത് നമ്മുടെ പോപ്പർ ലൂറാണ്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടല്ലോ, പോപ്പർ ലൂറാണ്. വെള്ളം തെറിപ്പിച്ച് വരും ഇത്. ഈ ലൂർ ഇത് ഇതിൻ്റെ ചൂണ്ട ഹുക്ക് കുഴപ്പമില്ലാത്ത നല്ല ഹുക്കാണ്. മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതിനും 350-250 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ഇത് 3 ഹുക്കുണ്ട്. ഇതിന് 3 ഹുക്കാണ് ഉള്ളത്. ഇതിന് 450 രൂപയ്ക്ക് അടുത്ത് വിലയുള്ളതാണ്. ഇത് 1 മീറ്ററിൻ്റെ അത്രയും ഡീപ്പ് പോകുന്നത്. ഇതിന് ഡീപ്പ് ശകലം കൂടുതലാണ്. ഡീപ്പ് കൂടുതലിന് കാരണം ഇതിൻ്റെ നാക്കാണ്. നാക്കിൻ്റെ വലിപ്പം കൂടുതൽ വരുന്നതനുസരിച്ചാണ് ഇതിന് ഡീപ്പ് കൂടുതൽ വരുന്നത്. ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം ഇത് സ്നേഹട്ടിനെ പിടി. ഇത് പുലിവാഹ, മണൽവാഹ, ആറ്റിൽ ഉപയോഗിച്ച് പിടിക്കുന്നതാണ്. പെൻസിൽ ലൂറ് 2 എണ്ണം, മിഡ് വാട്ടർ, പോപ്പർ, ഏറ്റവും 1 മീറ്റർ, 1.5 മീറ്റർ. ഇത് മിഡ് വാട്ടറിന് താഴെ കൂടെ പോകുന്നതാണ്. ഇത് നമ്മൾ എല്ലാം ഇതിലിരിക്കുന്ന എല്ലാം നമ്മൾ ആറ്റിലും ചാലിലും ഉപയോഗിക്കുന്ന സ്നേഹേട്ടിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ലൂറുകളാണ്. ഇതിൽ ചെമ്പല്ലിയും കിട്ടും. ഈ ലൂറുകളിൽ ചെമ്പല്ലിയും അടിക്കും. ചെമ്പല്ലിയുള്ള ഭാഗത്ത് എറിഞ്ഞാൽ, കായലിലൊക്കെ എറിഞ്ഞാൽ, ഈ ലൂറുകൾ കായലിൽ എറിഞ്ഞു കഴിഞ്ഞാലും ചെമ്പല്ലി പോലുള്ള മീൻ കിട്ടും. നമ്മുടെ ഈ ബോക്സിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 10 ലൂറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 ലൂറാണ് നമ്മൾ ഈ ബോക്സ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ 5 എണ്ണം, ഇപ്പുറത്തെ സൈഡിൽ 5 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫ്രോഗ് ഉപയോഗിക്കുമ്പോൾ ഒരു വയർ ലീഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വയർ ലീഡർ ഉപയോഗിക്കുന്നത് ഫ്രോഗിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇതിൻ്റെ സ്നാപ്പ് ലോക്ക് കൂടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്താണ്. ഈ സൈഡിലാണ് നമ്മുടെ ലൈൻ കെട്ടുന്നത്. ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ ആറ്റിൽ ഫ്രോഗ് എറിയുമ്പോഴോ ചിലപ്പോൾ ചാലിൽ എറിയുമ്പോഴോ പുലിവാഹയോ മണലവാഹയോ അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വായയ്ക്കകത്ത് ലൈൻ കയറിപ്പോയി, നമ്മുടെ ബ്രൈഡൽ ലൈൻ കയറിപ്പോയി, പെട്ടെന്ന് കടിച്ച് പൊട്ടിക്കാറുണ്ട്. ഞങ്ങളുടെ അങ്ങനെ പൊട്ടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഈ വയർലീഡർ ഉപയോഗിക്കുന്നത്. വയർലീഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണശാലും അതിന് കടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. കുറേ നേരം നമ്മുടെ പായൽ ഉടക്കി കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. അവൻ എത്ര നേരം കിടന്നാലും ലൈൻ കടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതിനാണ് വയർലീഡർ ഉപയോഗിക്കുന്നത്. ഫ്രോഗ് ഉപയോഗിക്കുമ്പോൾ വയർലീഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത്ര ഈ ലൂർ ബോക്സിൽ വെച്ചിരിക്കുന്നത്. കൂടുതൽ മീൻപിടുത്തവും മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.